കേരളയിൽ സാമൂഹ്യാഘാത പഠനത്തിന് വീടുകളിലെത്തുന്ന ഏജൻസിക്ക് വിയോജന രേഖ നൽകാൻ സമരസമിതി തീരുമാനം. പഠനം നടത്തുന്ന ഏജൻസികൾ വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടേതാണ് എന്നും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ ഒപ്പമുണ്ടാകണമെന്ന ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല എന്നും സമരസമിതി വിമർശിക്കുന്നു. സമരസമിതിയുടെ ചെയർമാൻ ടി ടി ഇസ്മയിൽ മാതൃഭൂമി ന്യൂസുമായി സംസാരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഉണ്ടാവുക? അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സർക്കാരിനോട് പല രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നെ ഒരു സാമൂഹിക ആഘാത പഠനത്തിന് പഠനവുമായിട്ട് സഹകരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി ഇത് ബഹിഷ്കരിക്കാനാണ് ഞങ്ങൾ എടുത്ത തീരുമാനം. ഈ ഏജൻസികളെ പറ്റി എന്താണ് സംശയം? ഏജൻസികളെ പറ്റിയുള്ള സംശയം എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇത് വിരമിച്ച ഉദ്യോഗസ്ഥന്മാരുടെയാണ് ഇത് യഥാർത്ഥത്തിൽ ഇതുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് ഈ ടീമിനെ സെലക്ട് ചെയ്ത്, കൺസൾട്ടൻസികളെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കിയെടുത്ത കൺസൾട്ടിംഗ് ഏജൻസികളാണ് ഇത് നടത്തുന്നത്, അങ്ങനെയാണോ? ആ, തീർച്ചയായിട്ടും വിരമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൺസൾട്ടൻസിയാണ് ഇവിടെ നടത്തുന്നത്. ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ടത് പിന്നെ ഞങ്ങൾ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ, കോഴിക്കോടും മലപ്പുറം ഒക്കെ ലഭിച്ചിരിക്കുന്ന ഏജൻസി അത് വിരമിച്ച ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്താകമാനം ഇത്തരത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടുള്ള ഒരു കൺസൾട്ടൻസി ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹ്യാഘാത പഠനം നടത്തുന്നു. ഇത് രേഖാമൂലം കൊടുക്കാനുള്ള കാരണം എന്താണ്? സ്വാഭാവികമായിട്ടും ഇത് പിന്നീടൊരിക്കൽ വീട്ടുകാരെ അല്ലെങ്കിൽ സാമൂഹിക ആഘാതത്തിന് വിധേയമാകുന്ന ആളുകളെ ഗവൺമെൻറ് സമിതികൾ വിളിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അവർ കൊടുത്ത രേഖ വായിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു രേഖ കൊടുത്തിട്ടില്ല എന്ന് സ്പഷ്ടമാക്കുകയും ആ സർക്കാരിൻ്റെ ഒരു രേഖയിലും ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുമാണ് ഞങ്ങൾ കൃത്യമായി കാരണങ്ങൾ സഹിതം ഇത് കൊടുക്കുന്നത്. ലോക്കൽ ബോഡിയിലുള്ള ആളുകൾക്ക് കൃത്യമായി പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിലാണ് സാമൂഹിക ആഘാത പഠനം നടത്തേണ്ടത്. അവരും കൂടി ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ സംസ്ഥാനത്ത് ഒരു ലോക്കൽ ബോഡിയുടെ ഗവർണൻസിലുള്ള ആളുകൾക്കും ഇതിനുള്ള അധികാരം ഗവൺമെൻറ് പകർന്നു കൊടുത്തിട്ടില്ല. നിസ്സഹകരണം തന്നെയാണ് സമരത്തിൻ്റെ അടുത്ത മുഖമായി സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ജിതേഷിനൊപ്പം പി വി ശാലിനിയും മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്.